സൂപ്പർ വേണം. പടം സൂപ്പറാ? പടത്തിന്റെ റിവ്യൂ? അതെ അല്ലേ, പടത്തിന്റെ അഭിപ്രായം? അതെ അല്ലേ. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ബാഹുബലി ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് ഒക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. പേര് വീട്ടില് കുഞ്ഞാലി എന്ന് വിളിക്കും. നമ്മൾ വന്നിരിക്കുന്ന തീർത്തും വ്യത്യസ്തമായിട്ട് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് നമ്മൾ മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ലാലേട്ടന്റെ ദൃശ്യ വിരുന്ന് ഒരുക്കുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം. അപ്പോൾ ആ സിനിമയുടെ റിവ്യൂ എന്താണെന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലേക്ക് പോകാം. ഓക്കെ, സൂപ്പർ വേണം. പടം സൂപ്പറാ? പടത്തിന്റെ റിവ്യൂ? അതെ അല്ലേ, പടത്തിന്റെ അഭിപ്രായം? അതെ അല്ലേ, പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളിതേ പടം കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പടം വിഷ്വലി നല്ലൊരു ട്രീറ്റാണ് തരുന്നത്. ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ പടത്തിന്റെ മേക്ക് ഓവറുകളെല്ലാം. അതില് സംവിധായകൻ 100% നീതി പുലർത്തിയിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂതിരിയായിട്ട് അഭിനയിച്ച നമ്മുടെ നെടുമുടി വേണുചേട്ടൻ ഒരു പ്രണാമം. അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും മികവുറ്റ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ പടത്തിൽ കാണാനായിട്ട് സാധിച്ചിരുന്നത്. അതേപോലെ തന്നെ എല്ലാവരും ഒന്നിനൊന്നിനും മികവുറ്റ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. പിന്നെ പടത്തിന്റെ തുടക്കം മുതൽ നമുക്കൊന്ന് ചെറുതായിട്ട് പറയുവാണെങ്കിൽ മലയാളി മരക്കാരന്റെ ചെറുപ്പ കാലഘട്ടം മുതലാണ് പടം തുടങ്ങുന്നത്. ആ ഒരു രീതിയിൽ പടം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മുതൽ നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നല്ല ഒരു സീക്വൻസും ഒരുപാട് രക്തബന്ധങ്ങളുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാലി മരക്കാർ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ പ്രീതി നേടുന്നതെന്നും പറയുന്ന ഒരു സീക്വൻസ് ഒക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. നേരെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ നമ്മൾ ബാഹുബലി ഒക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അതിന്റെ ഒരു വിഷ്വൽ എഫക്റ്റ് ഒക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. അതല്ലാതെ നമുക്ക് ഈ ഒരു പടം കാണുവാണെങ്കിൽ ചരിത്ര പ്രാധാന്യത്തോടുകൂടി ഈ പടം കാണുവാണെങ്കിൽ നമുക്ക് 100% ഒരു തൃപ്തിയോടുകൂടി തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാവുന്നതാണ്. അന്യഭാഷയിൽ നിന്നൊക്കെ വന്ന് അഭിനയിച്ച എല്ലാവരെയും എടുത്തു പറയുന്നില്ല, എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ലാലേട്ടൻ ലീഡിങ് ക്യാരക്ടർ ഏറ്റവും മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ വേഷം ചെയ്തിട്ടുണ്ട്. അതിനൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ എല്ലാ ഫാൻസുകാർക്കും ഇതൊരു തൃപ്തി വരുന്ന ഒരു പടം തന്നെയാണ്. അപ്പോൾ ഈ പടത്തിന്റെ നിലവാരത്തിൽ റേറ്റിംഗ് പറയുവാണെങ്കിൽ ഞാനൊരു 7/10 ആണ് ഈ പടത്തിന് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക. മാക്സിമം വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ ദുബായിൽ നിന്നുള്ള പ്രവാസി മലയാളികളുടെ പ്രതിനിധി എന്ന രീതിയിൽ റോബീസ് വ്ളോഗിലൂടെ ഞാൻ ചെയ്യുന്ന ഒരു റിവ്യൂ ആണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.